നമസ്കാരം, ഗ്രേപ്സിലേക്ക് സ്വാഗതം. ഗ്രേപ്സ് ഐഡിഎംആറിൻ്റെ പുതിയ പ്രോജക്റ്റുകളെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞു തന്നെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. ഒരു കുറച്ചധികം അതിൻ്റെ ഡീറ്റെയിലിംഗ് തരാനാണ് ഇന്ന് വളരെ പെട്ടെന്ന് കാര്യങ്ങൾ പറയാം. കാരണം നമ്മൾ ആ അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത നമ്മുടെ സ്പേസ് മിഷനെക്കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്ത വീഡിയോ സമ്മിശ്രമായ പ്രതികരണമാണ് മനുഷ്യരിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സ്വാഭാവികമാണ്, കാരണം നമുക്കെപ്പോഴും ഇന്നൊവേഷൻസ് എന്ന് പറഞ്ഞത് മറ്റെവിടെയോ ആരോ ഇരുന്ന് നമുക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. എസ്പെഷ്യലി നമ്മുടെ കണ്ടുപിടുത്തങ്ങളെക്കുറിച്ചൊക്കെ നമ്മളുടെ സങ്കല്പം എടുത്ത് നോക്കിക്കോളൂ. നമ്മുടെ നാട്ടിൻപുറത്ത് ആരെങ്കിലും ഒരു സങ്കല്പം ബിൽഡപ്പ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമുക്കത് ഫേക്കായിട്ട് ഫീൽ ചെയ്യും. എന്നാൽ ഒരു സായിപ്പ് ഇതേ കാര്യം ചെയ്താലോ നമുക്കത് വളരെ സൂപ്പറായിട്ട് ഫീൽ ചെയ്യും. സോ അത് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴുമുണ്ട്, എന്നുമുണ്ട്. എന്നാൽ ഇവിടെ നമുക്ക് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് നാളെ ഇന്ത്യയുടെ പ്രതീക്ഷയായി മാറാൻ കഴിയത്തക്ക വിധത്തിൽ സ്പേസ് ബേസ്ഡ് ആയിട്ടൊരു ഹെൽത്ത് കെയർ സൊല്യൂഷൻ ലോകത്തിന് മാതൃകയാകാൻ പോകുമ്പോൾ അതിൽ നമ്മൾക്ക് ആശയക്കുഴപ്പങ്ങൾ ആ വീഡിയോ കാണുമ്പോൾ ഉണ്ടായാൽ അതിന് നമ്മളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, വെറുമൊരു സോഫ്റ്റ്വെയർ കമ്പനി അല്ലേ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഇതിൽ നമ്മൾ തരാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം ഞാൻ ഈ സോഫ്റ്റ്വെയറിലേക്ക് അവിചാരിതമായി വന്ന ആളാണ്. 2000 എന്ന് പറഞ്ഞ ഒരു വർഷത്തിൻ്റെ ഒരു കാലഘട്ടത്തിലൊക്കെയാണ് നമ്മളിതിലേക്ക് വരുന്നത്. അന്ന് വരുമ്പോൾ ഞാൻ ബേസിക്കലി ഇലക്ട്രോണിക്സുകാരനാണ്. സർക്യൂട്ടുകൾ ഡിസൈൻ ചെയ്യുകയും മെയിൻ്റനൻസ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന 100% ഇലക്ട്രോണിക്സ് അധിഷ്ഠിതമായി ചെറുപ്പം മുതൽ ജീവിച്ചു വന്ന ഒരാളാണ്. അപ്പോൾ ഒറ്റ സബ്ജക്റ്റിൽ കോൺസെൻട്രേറ്റഡ് ആയിരുന്നു ആ ഒരു തലത്തിൽ നിന്നാണ്. എന്ന് പറയുമ്പോഴും അന്നൊരു മജീഷ്യനായിട്ടൊക്കെ എൻ്റെ സുഹൃത്തുക്കൾ എന്നെ അറിയപ്പെട്ടിരുന്നു. സ്റ്റേജ് മാജിക് ഷോകളൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ എപ്പോഴും ആ മാജിക്കിൽ പോലും സ്ഥിരം മാജിക്കുകളായിരുന്നില്ല ഞാൻ ചെയ്തിരുന്നത്, ഇന്നൊവേഷൻസ് മാജിക്കിൽ ചെയ്തിരുന്നു. സോ നമ്മൾ 2000 ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോൾ അന്നും ഇന്നും ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിൽ ക്ലിനിക്കൽ ആക്യുറസി ഒരു ക്വസ്റ്റ്യനാണ്. പല കാരണങ്ങൾ കൊണ്ട് ആക്യുറസി പ്രോബ്ലം ഉണ്ട് ഡിസിഷൻ മേക്കിങ്ങിൽ. പ്രധാനമായ ചില പ്രശ്നങ്ങളെ നമ്മൾ എടുത്ത് കണ്ടാൽ അതിനകത്ത് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ്. ഡോക്ടേഴ്സ് എടുക്കുന്ന ഒരു ഡിസിഷൻ പ്രോപ്പറായിട്ട് നേഴ്സസിനോ ഫാർമസിസ്റ്റിനോ മനസ്സിലാകാൻ പറ്റാത്ത വിധം ചിലപ്പോൾ ഹാൻഡ് റൈറ്റിംഗ് പ്രോബ്ലം ആകാം, മറ്റ് പല വിഷയങ്ങൾ കൊണ്ട് ആ ഡോക്ടറോട് എടുത്തൊന്ന് ചോദിക്കാനുള്ള അവരുടെ ഭയമാകാം. അത്തരത്തിലൊക്കെ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം കൊണ്ട് ക്ലിനിക്കൽ ആക്യുറസി ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. മാത്രമല്ല, സാധാരണ ഒരു ഡോക്ടർ അദ്ദേഹത്തിൻ്റെ ഡിസിഷൻ OPD ഇരുന്ന് എടുക്കുന്ന IP എന്നുള്ള വലിയ വ്യത്യാസമുണ്ട്. അഡ്മിറ്റായി കഴിഞ്ഞ ഒരു പേഷ്യൻറ്റിനെ ചികിത്സിക്കുമ്പോൾ ആ ഡോക്ടർക്ക് ആ സാഹചര്യങ്ങളെ മനസ്സിലാക്കി ഒരു ഡിസിഷൻ മേക്ക് ചെയ്യാൻ വളരെയധികം സമയം കിട്ടുന്നുണ്ട്. എന്നാൽ OPയിൽ ഒരു ദിവസം 100-150 പേഷ്യൻസിനെയാണ് നോക്കുന്നത്. 3 മിനിറ്റ്സ് ആണ് പലപ്പോഴും ഒരു പേഷ്യൻറ്റുമായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് ഡോക്ടർ കിട്ടുന്നത്. ഈ 3 മിനിറ്റിനും ആ പേഷ്യൻ്റെ ഡീറ്റെയിൽസ് മനസ്സിലാക്കി ഡിസിഷൻ മേക്ക് ചെയ്യണം. പലപ്പോഴും ഡോക്ടർ അദ്ദേഹത്തിൻ്റെ റീസെൻ്റ് ബെസ്റ്റ് ഡിസിഷൻ ആയിരിക്കും റിമെമ്പർ ചെയ്തിട്ട് അവിടെ ആ ഡിസിഷൻ മേക്കിങ്ങിന് ഉപയോഗിക്കുക. ലൈഫ് ടൈം ബെസ്റ്റ് ഡിസിഷൻ എടുക്കാനായിട്ട് കൂടുതൽ സമയം ആവശ്യമാണ്. അവിടെയാണ് ഡേറ്റ അനലിറ്റിക്സിനും സോഫ്റ്റ്വെയറിനും സഹായിക്കാൻ കഴിയുന്ന നമ്മളുടെ ഗ്രേപ്സ് ഐഡിഎംആറിലെ ഡിസിഷൻ മേക്കിംഗ് സപ്പോർട്ടിംഗ് സിസ്റ്റത്തിന് എൻ്റെ ലൈഫ് ടൈം സ്പാനിൽ നിന്ന് ഓൺ ദ സ്പോട്ടിൽ ഡിസിഷൻ മേക്കിംഗ് സപ്പോർട്ടിംഗ് സിസ്റ്റം ഡോക്ടർക്ക് കൊടുക്കാൻ സാധിക്കുന്നു എന്നതുകൊണ്ടാണ് ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് ആയിട്ട് ഗ്രേപ്സ് മാറിയിട്ടുള്ളത്. അപ്പോൾ അത് അന്ന് തുടങ്ങുമ്പോൾ 2000 നമ്മൾ ഈ ഒരു ആശയമായിട്ട് വരുമ്പോൾ ആർക്കും അത് സ്വീകാര്യമായിരുന്നില്ല. വെറുതെ ഒരു പ്രാന്ത് പറയുന്നു എന്ന് വരെ പറഞ്ഞ മനുഷ്യരുണ്ട്. കാരണം ക്ലിനിക്കൽ ആക്യുറസി ഒന്നും നിങ്ങൾക്ക് ഇങ്ങനെ സോഫ്റ്റ്വെയർ വഴിയോ കമ്പ്യൂട്ടർ വഴിയോ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മളന്ന് അതിനെ വിളിച്ചത് വിർച്വൽ ഇൻ്റലിജൻസ് എന്നാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന ടൈം ഇന്ന് നമ്മളെല്ലാവരും നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഒരു കാലം നോക്കുമ്പോൾ അന്ന് ഇതിനെ സ്വീകരിച്ചില്ല, നമ്മളെ പുറത്തേക്ക് തള്ളിവിട്ടു ഹോസ്പിറ്റലിലേക്ക് ഇത് ഡിസ്കസ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ അല്പം പ്രയാസം ഉണ്ടാവും. അത് വിശ്വസിക്കാനൊരു മാർഗം പറഞ്ഞുതരാം. 24 മുമ്പ്, ഇന്ന് 25-ാം കൊല്ലത്തിലെത്തി നിൽക്കുമ്പോൾ, അന്ന് നമ്മൾ ഡിസിഷൻ മേക്കിംഗ് സപ്പോർട്ടിംഗ് സിസ്റ്റം വിർച്വൽ ഇൻ്റലിജൻസ് എന്ന് വിളിക്കുമ്പോൾ ഗൂഗിളിൻ്റെ സെർച്ച് എഞ്ചിൻ പോലും കാര്യമായിട്ട് നമുക്കില്ല. ആ ഒരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സിൻ്റെ സ്വപ്നങ്ങൾ കണ്ടത്. ലോകത്തിലെ ഏറ്റവും നല്ല ഡിസിഷൻ മേക്കിംഗ് സപ്പോർട്ടിംഗ് സിസ്റ്റം ഡിജിറ്റലൈസേഷനിൽ കൂടെ ഹോസ്പിറ്റൽസിന് കൊടുക്കണമെന്ന് ചിന്തിക്കുമ്പോൾ ഹോസ്പിറ്റലുകൾ കമ്പ്യൂട്ടറൈസേഷൻ ബില്ലിങ്ങിന് മാത്രം മതിയെന്ന് ചിന്തിക്കുന്ന കാലഘട്ടമാണ്.
അങ്ങനെ ആ ബില്ലിങ്ങിന് മാത്രം കമ്പ്യൂട്ടറൈസേഷൻ മതി എന്ന് ചിന്തിക്കുന്നവരെ കൊണ്ട് നമ്മൾ അന്ന് എന്താ ചെയ്യിപ്പിച്ചത്? ഡോക്ടേഴ്സിൻ്റെ ഒ പി ഡിയിൽ കമ്പ്യൂട്ടർ വെച്ചാൽ ഫാർമസിയിൽ മരുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ കഴിയുന്ന ഒരു ഉപകരണം എന്ന രീതിയിലൊക്കെയാണ് ഇന്ന് EMR ഇംപ്ലിമെൻ്റ് ചെയ്തെടുത്തത്. സോ അങ്ങനെ ഇന്ന് ഇന്ത്യയിൽ വളരെയധികം സ്റ്റേറ്റുകളിൽ ഏറ്റവും വിശ്വസനീയമായി ഉപയോഗിക്കുന്ന ഡിജിറ്റലൈസേഷൻ സൊല്യൂഷൻ, നോട്ട് കമ്പ്യൂട്ടറൈസേഷൻ, ഡിജിറ്റലൈസേഷൻ ഫോർ ഹെൽത്ത് കെയറിൽ നമുക്കെത്താൻ സാധിച്ചു. അപ്പം ഒരു കാലഘട്ടത്തിൽ സാധ്യമല്ല എന്ന് പറഞ്ഞതിൽ തുടങ്ങി 25 കൊല്ലത്തിനിപ്പുറത്തേക്ക് വരുമ്പോൾ നമ്മൾ എവിടെയാണ്? കംപ്ലീറ്റ് ഡിജിറ്റലൈസേഷനിൽ ഇന്ന് ഇന്ത്യയിൽ ടോപ്പ്, വേൾഡിലെ തന്നെ എണ്ണപ്പെടാവുന്ന സോഫ്റ്റ്വെയറിലൊന്നായി നമ്മൾ മാറിയിട്ടുണ്ട്. ഇത് ആദ്യത്തെ 7 കൊല്ലക്കാലത്തോളം നമുക്ക് റവന്യൂ ഇതിൽ നിന്ന് മേക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല, കാരണം ഇന്നോവേഷൻ്റെ പുറകെ ആയിരുന്നു തോട്ട് പ്രോസസ്സ്. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ട് വലിയ പരാജയത്തിൽ എത്തിപ്പെട്ടു. എത്തിപ്പെട്ടതിന് ശേഷവും നമ്മളിതിൻ്റെ ഡെവലപ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്തിട്ടില്ല, കണ്ടിന്യൂ ചെയ്തു. അന്നിത് ഉപയോഗിച്ച അതിൽ നിന്ന് ബെനിഫിറ്റ് എടുത്ത വർക്കല ശിവരി മിഷൻ ഹോസ്പിറ്റൽ, കൊല്ലം NS ഹോസ്പിറ്റൽ, ശാസ്താംകോട്ട പത്മാവതി മെഡിക്കൽ ഫൗണ്ടേഷൻ, അങ്ങനെ നിറയെ ഹോസ്പിറ്റലുകൾ നമ്മുടെ രണ്ടാം വരവിൽ എല്ലാ സപ്പോർട്ടും കൂടെ നിന്ന് നമ്മൾ രണ്ടാം വരവ് നടത്തിയപ്പോൾ വെറും ഒരു സോഫ്റ്റ്വെയർ എന്നതിനപ്പുറം നമ്മൾ ഡിജിറ്റലൈസേഷൻ്റെ മറ്റ് മാനദണ്ഡങ്ങളിലേക്ക് കയറി. അന്ന് അവൈലബിളായ ടെലിവിഷൻ ടെക്നോളജി നിങ്ങൾക്കറിയാം, ഇന്നത്തെ കണക്ക് ഡിജിറ്റൽ ടെലിവിഷൻസ് അവൈലബിൾ ആകാത്ത സമയത്ത് തന്നെ അന്ന് ടെലിവിഷൻസ് പബ്ലിക് റിലേഷൻസിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ച് തുടങ്ങി. അന്നത്തെ സാങ്കേതികവിദ്യ മാക്സിമം നമ്മൾ ഉപയോഗപ്പെടുത്തിയിരുന്നു. അതിനുശേഷം നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മളിന്ന് റോബോട്ടിക് ബ്രെയിൻസ് ഉപയോഗിച്ചുകൊണ്ട് ഹോസ്പിറ്റലിൻ്റെ കംപ്ലീറ്റ് കൺട്രോൾ, ഗേറ്റിലിരുന്ന് ഒരു പേഷ്യൻറ്റ് വരുന്നത് മുതൽ തിരിച്ച് അയാളുടെ വാഹനം പുറത്ത് പോകുന്നത് വരെ മോണിറ്റർ ചെയ്യപ്പെടുന്ന ഇൻ്റഗ്രേറ്റഡ് ട്രാഫിക് സിഗ്നലും, ഒരു പേഷ്യൻറ്റ് പർട്ടിക്കുലർ ഡിസീസുമായിട്ട് വരുന്ന ആളുടെ വാഹനം ഐഡൻറ്റിഫൈ ചെയ്യാനും, അദ്ദേഹം വരുമ്പോൾ സ്ട്രെച്ചസ് വേണ്ടുന്ന പേഷ്യൻ്റ് ആണെങ്കിൽ ആ പാർക്കിംഗ് ഏരിയയിൽ അപ്പം തന്നെ അറ്റൻഡേഴ്സിന് എത്താൻ പറ്റുന്ന രീതിയിലുള്ള ബ്രെയിൻസ് ഡെവലപ്ഡ് ആണ് ഉപയോഗിച്ചു തുടങ്ങിക്കഴിഞ്ഞു. കഴിഞ്ഞ ഒരു 15 കൊല്ലത്തെ യാത്രയ്ക്ക് ശേഷമാണ് നമ്മൾ റോബോട്ടിക്സിലേക്ക് തിരിഞ്ഞത്. ഇന്ന് നമ്മൾ പ്ലഗ് ആൻഡ് പ്ലേ ആണ്, ഏതൊരു റോബോട്ടിക് ആംസ് ഉപയോഗിക്കുന്ന എക്യുപ്മെൻസും പ്ലഗ് ആൻഡ് പ്ലേ ചെയ്ത് ഗ്രേപ്സുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റും. ഈവൻ അത് ലാബ് എക്യുപ്മെൻസ് ആകാം, റേഡിയോളജി ആകാം, മോണിറ്റേഴ്സ് ഇൻ ICU ആകാം, നമ്മളുടെ തന്നെ ഓൺ റോബോട്ടിക് എക്യുപ്മെൻസ് ആകാം. അപ്പോൾ ആ റോബോട്ടിക്സിലേക്കൊക്കെ നമ്മൾ വരുമ്പോൾ അടുത്ത ചോദ്യം ഉണ്ടായി, നിങ്ങൾക്ക് എന്ത് ബാക്ക്ഗ്രൗണ്ടാണ് റോബോട്ടിക്സിലുള്ളത്? സോ ഇന്ന് ആ കാര്യത്തിൽ നമ്മളെ വളരെയധികം സക്സസ്സിലേക്ക് എത്തി. അപ്പോഴാണ് നമ്മൾ തികച്ചും ഒരു വ്യക്തത ഈ ഒരു മേഖലയിൽ ഉണ്ടാകുന്ന സാഹചര്യത്തിലേക്ക് കടന്നു വന്നത്. നോർത്ത് ഇന്ത്യയിലും മറ്റും നമുക്ക് ധാരാളം മിഷൻ ഹോസ്പിറ്റൽസ് ഉണ്ട്. അവിടെ സപ്പോർട്ടിന് ചെല്ലുമ്പോൾ സാധാരണ ഒരു ബില്ലിംഗ് സോഫ്റ്റ്വെയറിനപ്പുറം ഡിസിഷൻ മേക്കിംഗ് സപ്പോർട്ടിംഗ് സിസ്റ്റം ഉപയോഗിക്കാൻ അവിടെ ഒരു ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി കിട്ടുന്നത് പോലും പ്രയാസമാണ്. വർഷങ്ങളായിട്ട് നമ്മളിത് തിരിച്ചറിയുന്നുണ്ട്, പക്ഷെ പലപ്പോഴും നമ്മൾ പല കാരണങ്ങൾ കൊണ്ടും അതിനൊരു സീരിയസ് ആയിട്ട് എടുത്തിരുന്നില്ല. എന്നാൽ ഇപ്പം നമ്മളുടെ രാജ്യം ഹെൽത്ത് കെയറിൽ ലോകോത്തര നിലവാരം പുലർത്തുമ്പോൾ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ നല്ലൊരു പങ്ക് ജനങ്ങൾക്ക് നമ്മുടെ സ്പെഷ്യാലിറ്റി ട്രീറ്റ്മെൻറ്റുകൾ ലഭിക്കുന്നില്ല. കാരണം ഈ റിമോട്ട് ഏരിയാസിൽ വർക്ക് ചെയ്യുന്നത് പലപ്പോഴും ജൂനിയർ ഡോക്ടേഴ്സ്, സീനിയർ ഡോക്ടേഴ്സ് ഉണ്ടെങ്കിൽ പോലും അവർക്കൊരു സ്പെഷ്യലിസ്റ്റിൻ്റെ സപ്പോർട്ട് കിട്ടാൻ പ്രയാസം വരുന്നു. ആ സാഹചര്യത്തിലാണ് നമ്മൾ ഇന്നത്തെ കൺവെൻഷണൽ ഇൻ്റർനെറ്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഹെൽത്ത് കെയർ എല്ലാ സ്ഥലത്തേക്കും എത്തിക്കുക എന്നത് പ്രയാസമാണെന്ന് മനസ്സിലാക്കി നമ്മൾ സ്പേസ് മിഷൻ സ്റ്റാർട്ട് ചെയ്യാമെന്ന് ഡിസൈഡ് ചെയ്തത്. ഈവൻ നമുക്കറിയാം ചൊവ്വയിൽ കോളനി ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് പ്ലാൻ ചെയ്യുന്ന സ്പേസ് മിഷൻസിലാണ് ഇന്ന് ലോകം ചർച്ച ചെയ്യുന്നത്. അവിടെയാണ് നമ്മൾ ഹെൽത്ത് കെയറിന് ഇന്ത്യക്ക് അപ്രമാദിത്യമുള്ളതുപോലെ തന്നെ സ്പേസ് റിലേറ്റഡ് ആയിട്ടുള്ള ഹെൽത്ത് കെയർ ലോകം മുഴുവനും പ്രൊവൈഡ് ചെയ്യുന്നത്. അതൊരു ഇന്ത്യൻ കമ്പനി തന്നെ ആയിരിക്കണമെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യുകയും നമ്മൾ ആ പ്രോജക്റ്റുമായിട്ട് ഗവൺമെൻറ് തലങ്ങളിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും അവർ നമ്മളെ വളരെ സ്വാഗതം ചെയ്യുകയും ചെയ്ത് നമുക്കതുമായിട്ട് മുമ്പോട്ടുള്ള അനുവാദവും തന്നിട്ടുള്ളത്. സോ നമ്മൾ ഈ പ്രോജക്റ്റുമായിട്ട് വരുന്ന ഇന്ത്യയുടെ അഭിമാനമായി നാളെ മാറാനുള്ള, ഏകദേശം നമുക്കറിയാം ഇതൊരു സിമ്പിൾ കാര്യമല്ല. ഇപ്പോൾ അതിൽ കമൻറ്റിൽ പറയുന്ന പോലെ ഒരു മാസം കൊണ്ട് നിന്ന് പോകാനായിട്ട് ഒരു മാസത്തെ പ്രോജക്റ്റ് അല്ല. പലപ്പോഴും നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിൽ തെറ്റുണ്ട്. എന്നാൽ നമ്മുടെ ആദ്യത്തെ സ്പേസ് മിഷൻസിൻ്റെ കംപ്ലീഷൻ നമ്മൾ 2029 ഡിസംബറിലാണ് ചെയ്യുന്നത്. അപ്പോഴത്തേക്കാണ് നമ്മളുടെ 32 സാറ്റലൈറ്റുകൾ ആകാശത്തുണ്ടാവുക, അതിൽ നിന്ന് കംപ്ലീറ്റ് കണക്ടിവിറ്റിയിലേക്ക് എത്തും. അതിനു മുമ്പ് നമ്മളിവിടെ ലോക്കൽ സംവിധാനങ്ങൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ടാവും.
തീർച്ചയായിട്ടും അതൊരു കുഞ്ഞു കാര്യമല്ല. പക്ഷേ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന സാറ്റലൈറ്റുകൾ ഇന്ന് വരെയും സ്പേസിലേക്ക് അയക്കപ്പെട്ട രീതിയിലുള്ള സാറ്റലൈറ്റുകളല്ല, അത് തികച്ചും റോബോ സാറ്റലൈറ്റുകളാണ്. 100% റോബോ സ്പേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓൺ കൺസെപ്റ്റിലാണ് ഇത് ബിൽഡ് ചെയ്യപ്പെടുന്നത്. അത് നമ്മുടെ ISROയും നമ്മുടെ കെ സ്പേസുമായിട്ടുള്ള ഒരുപാട് എൻജിനീയേഴ്സിൻ്റെ വർഷങ്ങളായി അവരുടെ അധ്വാനത്തിൻ്റെ ഫലമായി ഇന്ത്യക്കാരുടെ ഉള്ളിൽ കൊടുത്ത ഒരു കോൺഫിഡൻസ് ഉണ്ട്, വി ക്യാൻ ഡു. ആ കോൺഫിഡൻസിൻ്റെ ചുവട് പിടിച്ച് തന്നെയാണ് അവരുടെയും സഹായം സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. സോ ഇന്ത്യക്കാരന് ഒരു ഇന്ത്യന് സ്പേസിൽ ആധിപത്യം പുലർത്താൻ കഴിയും. നാളെ ആരെങ്കിലും ചൊവ്വയിൽ കോളനി തുടങ്ങിയാൽ അവരോട് നമ്മളായിരിക്കില്ല അസോസിയേറ്റ് ചെയ്യുന്നത്, അവർ ഒരു ഇന്ത്യൻ കമ്പനിയായ ഗ്രേപ്സിനോട് അസോസിയേറ്റ് ചെയ്യുന്നുണ്ടാവും. കാരണം അവിടെ പോകുന്ന മനുഷ്യരുടെ ഹെൽത്ത് കെയർ സൊല്യൂഷൻ, ഗോളാന്തര സർവീസ് നടത്താൻ കഴിയുന്ന ഒരു സ്ട്രെങ്ത്തിലേക്ക് നമ്മൾ എത്തപ്പെട്ടിട്ടുണ്ടാവും. വീണ്ടും നിങ്ങൾക്ക് കമൻറ്റുകൾ ഈ വീഡിയോയുടെ താഴെയും ഇടാം, ഇത് നടക്കുമോ എന്ന് ചോദിച്ച്. കാരണം നമുക്ക് റൈറ്റ് ബ്രദേഴ്സ് വിമാനമുണ്ടാക്കി എന്ന് കേൾക്കാൻ ഇഷ്ടമാണല്ലേ. പക്ഷേ നമ്മളുടെ സ്വപ്നം പഴയ പുരാണങ്ങളിൽ എഴുതി വെച്ചതിനെക്കുറിച്ച് പ്രധാനമന്ത്രി പറഞ്ഞാൽ പോലും നമ്മൾ കളിയാക്കും. എല്ലാ ഇന്നവേഷൻ്റെയും പുറകിലൊരു സ്വപ്നമുണ്ടായിരുന്നിട്ടുണ്ട്. അങ്ങനെ ഭാരതീയൻ ഒരിക്കലും സ്വപ്നം കാണലിന് പുറകിലുള്ള ആളൊന്നുമല്ല കേട്ടോ. നമ്മുടെ സ്വപ്നങ്ങൾ ഇന്ന് നമ്മൾ കാണുന്നു. നമ്മുടെ ഇന്ത്യൻ സമൂഹത്തിന് ലോകോത്തര സ്പേസ് ബേസ്ഡ് ഹെൽത്ത് കെയർ സൊല്യൂഷൻസ്, ലോകത്തെവിടെയും ഒരു ഡിസാസ്റ്റർ വന്നാൽ മനുഷ്യനെത്താൻ കഴിയാത്ത സ്ഥലങ്ങളിൽ റോബോ ടെലിമെഡിസിൻ സ്പേസ് കൺട്രോൾഡ് ആയിട്ട് കൊടുക്കാൻ കഴിയും. എവിടെ ആവശ്യമുണ്ടോ അവിടെ എന്ത് സംവിധാനമുണ്ടോ, ഒരു മനുഷ്യന് ചെന്നെത്താൻ പോലും കഴിയാത്ത സാഹചര്യങ്ങളിൽ പെട്ട് ഒരു ഹെൽത്ത് കെയർ സപ്പോർട്ട് കിട്ടാതെ മെനക്കെടുന്ന ഒരു മനുഷ്യന് ഒരു റോബോട്ടിക് ഹെൽത്ത് സപ്പോർട്ടോടുകൂടി ഏതൊരു സ്പെഷ്യലിസ്റ്റിൻ്റെയും സപ്പോർട്ട് കൊടുക്കാൻ കഴിയുന്ന ഒരു നല്ല നാളേക്ക് വേണ്ടിയിട്ട് ഈ 25-ാം വർഷം നമ്മൾ ആഘോഷിക്കുമ്പോൾ പുതിയ പ്രോജക്റ്റിലേക്ക് പോവുകയാണ്. ഈ പ്രോജക്റ്റ് 5 വർഷം നീണ്ടു നിൽക്കുന്ന ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ഇന്നൊവേഷൻ ആൻഡ് റിസർച്ച് മേഖലയാണ് ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ലോങ് റണ്ണിൽ ലോകോത്തര നിലവാരം പുലർത്തുന്ന സ്പേസ് ബേസ്ഡ് ആയിട്ടുള്ള ഹെൽത്ത് കെയർ സൊല്യൂഷൻ ഇന്ത്യയിൽ നിന്നായിരിക്കും ബ്രാൻഡ് ചെയ്യപ്പെടുന്നത്. നമ്മൾ തുടങ്ങി വയ്ക്കുന്നു. നിങ്ങൾ അനേകം പേർ ഈ ഒരു പാതയിൽ വരണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. സോ നമുക്ക് പരസ്പരം ഈ കാര്യങ്ങളെ ചർച്ച ചെയ്യാം, പോസിറ്റീവായിട്ട് എടുക്കാം എല്ലാ ചർച്ചകളെയും. നമ്മൾ നന്നാകാൻ വേണ്ടി തന്നെയാണ് നിങ്ങൾ വിമർശിക്കുന്നതെന്നറിയാം. ആ വിമർശനങ്ങളെയും സ്നേഹപൂർവ്വം സ്വീകരിക്കും. അഭിമാനപൂർവ്വം ഗ്രേപ്സ് 25-ാം വർഷത്തിൽ സ്പേസ് റിലേറ്റഡ് ആയിട്ടുള്ള റോബോ സ്പേസ് എന്ന് നമ്മൾ പേരിട്ടിരിക്കുന്ന സ്പേസ് റോബോട്ടിക് സ്പേസ് കൺട്രോൾഡ് ഹെൽത്ത് കെയർ സൊല്യൂഷൻസ് റിസർച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമുക്ക് സയൻറ്റിസ്റ്റുകളുടെ ഇൻ്റർവ്യൂകളൊക്കെ നടക്കുന്നുണ്ട്. നിങ്ങളും ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരു സയൻറ്റിസ്റ്റ് ആണെങ്കിൽ ഗ്രേപ്സിലേക്ക് സ്വാഗതം. നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാം. താങ്ക് യു.